ബോളിവുഡ് സുന്ദരി പ്രിയങ്ക ചോപ്രയും ഭർത്താവും ഗായകനുമായ നിക് ജൊനാസും ഇപ്പോൾ പാരന്റ്ഹുഡ് ആഘോഷിക്കുകയാണ്. 2022 ജനുവരിയിലാണ് പ്രിയങ്ക ചോപ്രയ്ക്കും ഭർത്താവ് നിക് ജൊനാസിനും ആദ്യത്തെ പെൺകുഞ്ഞ് പിറക്കുന്നത്. മൾട്ടിമേരി ചോപ്ര ജൊനാസ് എന്നാണ് താരദമ്പതികൾ കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത്. വാടക ഗർഭധാരണത്തിലൂടെയാണ് പ്രിയങ്കയ്ക്ക് പെൺകുഞ്ഞ് പിറന്നത്. മാൾട്ടിക്ക് ഇപ്പോൾ 1 വയസ്സായി. മാൾട്ടിയാണ് ഇപ്പോൾ പ്രിയങ്കയുടെയും നിക്കിൻ്റെയും ലോകം. ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കുഞ്ഞു മാൾട്ടിയുടെ കളിയും ചിരിയും കുസൃതിയും ക്യൂട്ട്നെസ്സും എല്ലാമാണ്. മകൾ പിറന്ന് 1 വർഷമായെങ്കിലും മകളുടെ മുഖം വെളിപ്പെടുത്തിയിരുന്നില്ല പ്രിയങ്കയെ നിക്കും. മകളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനു വേണ്ടി മകളുടെ മുഖം മറച്ചു പിടിച്ചാണ് പ്രിയങ്കയെ നിക്കും ഇതുവരെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആദ്യമായി മകളുമായി ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് താരദമ്പതികൾ. ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം താരമായി ജൊനാസ് ബ്രദേഴ്സിനെ ആദരിച്ച ഒരു പരിപാടിയിൽ പ്രിയങ്കയും മകളും പങ്കെടുത്തിരുന്നു. ആ സമയത്താണ് പ്രിയങ്കയുടെ മകളുടെ മുഖം ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞത്. ഈ വീഡിയോ പ്രിയങ്കയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. നിക് ജൊനാസും സഹോദരന്മാരും അവരുടെ കൈകളിൽ വാക്ക് ഓഫ് ഫെയിം സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്ന ചിത്രവും സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുന്ന നിക്കിൻ്റെ വീഡിയോയും പ്രിയങ്ക പങ്കുവച്ചിട്ടുണ്ട്. വേദിയിൽ നിൽക്കുന്ന പിതാവിനെ നോക്കി കുസൃതി കാട്ടുന്ന മാൾട്ടിയെയും വീഡിയോയിൽ കാണാം. പ്രിയങ്കയാണ് മകളെ എടുത്തിരുന്നത്. ക്രീം നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് മാൾട്ടി അമ്മ പ്രിയങ്കയ്ക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. ആൾക്കൂട്ടത്തിനിടയിൽ അക്ഷമയോടെ ഇരിക്കുന്ന മകളെ സമാധാനിപ്പിക്കാൻ പ്രിയങ്ക ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം. അമ്മ മകൾ കോംബോ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ടെന്നാണ് വീഡിയോ കണ്ടവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത്. കൂടാതെ മാൾട്ടിയെ കാണാൻ പിതാവ് നിക് ജൊനാസിനെ പോലെ തന്നെയാണെന്ന് ആരാധകരിൽ ഏറെ പേരും കുറിച്ചത്. നിക്കിൻ്റെ സഹോദരങ്ങളായ കെവിൻ്റെയും ജോയുടെയും ഭാര്യമാരായ ഡാനിയേല ജൊനാസും സോഫി ടേണറും പരിപാടിക്കെത്തിയിരുന്നു. അടുത്തിടെ വോഗിന് നൽകിയ അഭിമുഖത്തിൽ മകളെക്കുറിച്ച് പ്രിയങ്ക മനസ്സ് തുറന്നിരുന്നു. മാസം പൂർത്തിയാകാതെ ജനിച്ച മാൾട്ടി 3 മാസത്തോളം NICU ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരുന്നു എന്നും മകളെ ജീവനോടെ തിരിച്ചു കിട്ടുമോ എന്നുപോലും ആശങ്കപ്പെട്ടിരുന്നു. ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ എനിക്ക് കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരു കുഞ്ഞിനെ കിട്ടാൻ വാടക ഗർഭധാരണമായിരുന്നു വഴി. വാടക ഗർഭധാരണത്തിന് തയ്യാറായ സ്ത്രീ വളരെ ദയയും സ്നേഹമുള്ളവളുമായിരുന്നു. 6 മാസം ഞങ്ങളുടെ അമൂല്യമായ നിധിയെ അവർ എല്ലാ രീതിയിലും സംരക്ഷിച്ചു, പ്രിയങ്ക അഭിമുഖത്തിൽ പറഞ്ഞു. മകൾക്കൊപ്പമുള്ള പ്രിയങ്കയുടെ ഫോട്ടോഷൂട്ടും മാഗസീനിലുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് താരം മാൾട്ടിക്കൊപ്പം ഒരു മാഗസീനു വേണ്ടി പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിലും മാൾട്ടിയുടെ മുഖം വ്യക്തമാക്കാത്ത ചിത്രങ്ങളാണുള്ളത്. 2018 പ്രിയങ്കയും നിക്കും വിവാഹിതരാകുന്നത്. 2017 മെറ്റിക്കാല പുരസ്കാര വേദിയിൽ കണ്ടുമുട്ടി ഇരുവരും പ്രണയത്തിലാകുകയായിരുന്നു. മ്യൂസിക് ആൽബങ്ങളിലൂടെ തുടങ്ങിയ പ്രിയങ്ക പിന്നീട് ഹോളിവുഡ് സിനിമകളിൽ അവസാനം.